ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫുട്ടാല തടാകം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ തടാകമാണ് ഫുട്ടാല തടാകം. ഈ തടാകം 60 ഏക്കറിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. നാഗ്പൂരിലെ ഭോസ്ലെ രാജാക്കന്മാർ നിർമ്മിച്ച ഈ തടാകം നിറമുള്ള ജലധാരകൾക്ക് പേരുകേട്ടതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഹാലജൻ ലൈറ്റുകളും ടാങ്ക റൈഡുകളും ഉപയോഗിച്ച് സൈറ്റ് പ്രകാശിപ്പിക്കുന്നു. തടാകത്തിൻ്റെ 3 വശത്തും വനവും 4 വശത്ത് പ്രകൃതി ദൃശ്യമുള്ള കടൽ തീരവുമുണ്ട്. നാഗ്പൂരിലെ പടിഞ്ഞാറൻ പ്രദേശത്ത് പുരാതന ഫുട്ടാല തടാകം 200 വർഷമായി നിലനിൽക്കുന്നു. അറ്റകുറ്റപ്പണികളുടെ അഭാവത്തിൽ ചരിത്രാതീത കാലത്തെ ഈ തടാകത്തിൻ്റെ ഉപയോഗം കന്നുകാലികളെ കഴുകുന്നതിന് മാത്രമായി പരിമിതപ്പെടുത്തി. ആയതിനാൽ 2003 NIT ഫണ്ടുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തുല്യ സഹായത്തോടെ ഈ തടാകം മനോഹരമാക്കാൻ തീരുമാനിച്ചു. ഇത് 2 ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിച്ചത്. തടാകത്തിൽ നിന്ന് താമര ചെടികളും മറ്റും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനൊപ്പം വലിയ തോതിൽ ഡെസ്ലിറ്റിംഗ് നടത്തി. തടാകത്തിന് സമീപം 4 ഉയർന്ന കൊടിമരങ്ങളുള്ള മതിയായ വിളക്കുകൾ സ്ഥാപിച്ചു. തടാകത്തിൽ 2 നിറമുള്ള 15 അടി ജലധാരകളും 100 അടി വെള്ളവെള്ളവും സ്ഥാപിച്ചു. ഈ പ്രദേശം നാഗ്പൂർ നഗരത്തിലെ ഏറ്റവും ആകർഷകമായ സ്ഥലമായി മാറി. പ്രതിദിനം ഇവിടെ ശരാശരി 1000 സന്ദർശകർ തടാകം സന്ദർശിക്കുന്നു എന്നാണ് കണക്ക്. ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് ഫുട്ടാല തടാകത്തിലേക്കും ക്ഷേത്രത്തിന് മുന്നിലുള്ള ത്രികോണാകൃതിയിലുള്ള സ്ഥലത്തേക്കും റോഡിൽ ഇന്റർലോക്കിംഗ് നടപ്പാതകൾ സ്ഥാപിച്ചു. പ്രസിദ്ധമായ ഹനുമാൻ ക്ഷേത്രം, സൗന്ദര്യവൽക്കരണം എന്നിവ കാരണം ഉയർന്നു വന്ന ഗുരുതരമായ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിനായി 1300 മീറ്റർ റോഡ് ഇതിനടിയിൽ ഒരുക്കി.